ഈ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് തിരുവോണവും അത് ചാലക്കുടിക്കാർക്കൊരു മോശം ദിവസം എന്ന് പറഞ്ഞാൽ പറയാം ചാലക്കുടി വരപ്രസാദമാത ചർച്ചുണ്ട് തിരുത്തിപ്പുറത്ത് അവിടുത്തെ അച്ഛൻ ജോബ് ചുറ്റുള്ള പള്ളി അദ്ദേഹത്തെ ആരോ കുത്തി കൊലപ്പെടുത്തി അപ്പം ഇതാരാണ് പ്രീതി എന്നറിയില്ല അപ്പം അന്ന് ചാലക്കുടി സി ഐ ശ്രീ അനിലാണ് അനിൽകുമാറാണ് ആലുവക്കാരനാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ശ്രീ ജോളി ചെറിയാനാണ് അപ്പോൾ അന്നൊരു തൃശ്ശൂർ ജില്ലയിൽ ഒറ്റ എസ് ഉള്ളൂ തൃശ്ശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി വരുന്നത് ഇരിങ്ങാലക്കുഴ ഡിവൈഎസ്പിൻ്റെ കീഴിലാണ് ഈ ചാലക്കുടി പോലീസ് സ്റ്റേഷനും അതിൻ്റെ പരിസരമൊക്കെ വരുന്നത് അപ്പോൾ അച്ഛൻ കൊല്ലപ്പെട്ട കേസായതുകൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും മറ്റുമൊക്കെ ആയിട്ട് ജോളി ഒരു പേഴ്സണലായിട്ട് താല്പര്യം കൊടുത്ത് ജോളി തന്നെ ടേക്ക് ഓവർ ചെയ്തു അതിൻ്റെ ഫോർമാലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻക്വസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ മേടയിൽ അച്ഛനെ താമസിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ വരാന്തയിലാണ് കുത്തേറ്റി മരിച്ചു കിടക്കുന്നത് അത് പള്ളിനോട് ചേർന്ന് കുറച്ച് മാറിയിട്ട് പള്ളിനോട് അടുത്ത് തന്നെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അച്ഛൻ്റെ മേടിച്ചത് മിക്ക പള്ളിയിലും അങ്ങനെയാണത് അപ്പോൾ ഇത് ഈ സംഭവം നടക്കുമ്പോൾ പള്ളിയിലെ കപ്പ്യാരുണ്ട് അയാൾ രാവിലത്തെ കുർബാന ഒക്കെ വേണ്ടി പള്ളിയിൽ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലീസ് അയാളെ വിളിച്ച് ചോദിച്ചു അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അയാൾ രാവിലെ പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ താമസിക്കുന്ന മേടേൻ്റെ വരാന്തയിൽ കൂടി നടക്കുന്ന നടക്കുന്നയാൾ കണ്ടിട്ടുണ്ട് അയാൾ ഈ പറയുന്ന പള്ളീൻ്റെ ഉള്ളിൽ കുർബാന ഒക്കെ വേണ്ട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ട് അച്ഛനെ കാണുന്നില്ല അപ്പോൾ അയാൾ അച്ഛനെ കാണാത്തത് കൊണ്ട് അച്ഛനെ വിളിക്കാൻ വേണ്ടി അച്ഛൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അച്ഛൻ വരാന്തയിൽ ചോരയെ കുളിച്ച് കിടക്കുകയാണ് അയാളോടൻ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ അവിടെ എത്തി പരിശോധിക്കുമ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫോർമാലിറ്റീസ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു അപ്പോൾ അച്ഛൻ കത്തി കൊണ്ടുള്ള കുത്തേറ്റ് നെഞ്ചിലുള്ള കുത്തേറ്റാണ് അച്ഛൻ മരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പോലീസ് വളരെ ആ പരിസരത്തുള്ള എല്ലാവരും വിളിച്ച് ചോദിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരി കാരണം അഞ്ച് പുലർച്ചെ അഞ്ചുമണി അഞ്ചോ പത്തിന് ഈ പറയുന്ന കപ്പ്യാർച്ഛനെ കാണുന്നുണ്ടായിട്ട് കപ്പ്യാർ പറയുന്നു അപ്പോൾ സാധാരണ ഈ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ ഈ നമ്മളെ ഇൻക്വസ്റ്റിൽ തന്നെ ഒരു കുളമുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ് ജീവനോട് ഇരിക്കുമ്പോൾ അവസാനം കണ്ട താരാണ് അപ്പോൾ നമ്മുടെ ഈ കപ്പിയാരാണ് മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ട താരാണ് അതും കപ്പ്യാരാണ് അപ്പോൾ അതിൻ്റെ ആ സമയം അഞ്ചേ പത്തും ഈ കപ്പിയാർ കുർബാന അച്ഛനെ വിളിക്കാൻ ആറ് മണിക്കുമുമ്പ് ചൊല്ലുമ്പോഴേ സമയത്തിനിടക്കാണ് ഈ സംഭവം അപ്പോൾ അതിനിടക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി പോകേണ്ട കാര്യം എന്താണ് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും അച്ഛനായിട്ട് വിരോധമുള്ള ഒരാളാണ് അച്ഛന് അങ്ങനെ ഒരു വിരോധികൾ ഉണ്ടാകണം എന്താ കാരണം ഇതൊക്കെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടാണ് കാരണം പോലീസ് അതിൻ്റെ എല്ലാ ഫാക്സും കണ്ടുപിടിച്ചേ പറ്റൂ അത് കുറ്റപത്രം കൊടുക്കുന്ന സമയത്തും അക്കിതൊക്കെ കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് അപ്പോൾ പള്ളിയിലെ കപ്പ്യാരൊരു പത്തി ഇരുപത്തിയെട്ട് മുപ്പത് ദിവസം താഴെയുള്ള ഒരാളാണ് അപ്പോൾ അയാൾ പോലീസ് വിളിച്ച് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അയാളുടെ വീട് അവിടെ നിന്ന് ഒരു അഞ്ച് എട്ട് എട്ട് മിനിറ്റ് ഉണ്ടാവില്ല എൻ്റെ താഴെയാണ് നടന്നാലെത്താവുന്ന ദൂരമുള്ളൂ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് റെക്കോർഡ് ചെയ്തു അയാളുടെ വീട്ടിൽ പോയി അയാളുടെ അമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവൻ ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല ഇവിടെ വല്ലപ്പോഴും ഒക്കെ വരും ചിലപ്പോൾ ഡ്രസ് മാറിപ്പോവും ഇവിടെ വന്നാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും മക്കപ്പഴും പള്ളിയിൽ തന്നെയാണ് താമസിക്കുന്നതെന്നോ അപ്പോൾ ഇയാൾ നേരത്തെ പള്ളിയിൽ താമസിച്ചിരുന്നത് ശരിയാണോ അപ്പോൾ അത് ഇക്കാര്യം ഇയാളോട് ചോദിച്ചു നിങ്ങളിന്ന് വീട്ടിൽ ചെന്നിട്ടില്ലോ നിങ്ങളുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിങ്ങനെ ഇന്നലെ വീട്ടിൽ പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ് ഞാനത് പോലീസിനെ പേടിച്ചിട്ട് പറയാണ്ടിരുന്നതാണ് ഞാൻ ഇന്ന വീട്ടിലാണെങ്കിൽ കിടന്നിരുന്നത് അപ്പോൾ ഈ അച്ഛൻ വരുന്നതിന് മുമ്പ് ഇതിന് മുമ്പിരുന്ന അച്ഛൻ ഇരിക്കുമ്പോൾ ഇയാൾ അവിടുത്തെ പരിസരത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാറുണ്ട് അത് പള്ളിയിൽ വെച്ചാണ് ട്യൂഷൻ കൊടുക്കാറ് അപ്പോൾ അവിടെ ചില വീട്ടിലും പല കൊണ്ട് സാമ്പത്തികമായിട്ട് ഒരു പിന്നോക്ക പ്രദേശമാണ് അവരുടെ വീട്ടിൽ നിന്നും പലപ്പോഴും കറൻറ്റില്ല അപ്പോൾ ഈ പള്ളിയിൽ വന്നിരുന്നാൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇവർക്ക് വായിക്കാം ഈ പറയുന്ന കപ്പേൽ ക്ലാസ് എടുക്കും ഈ കുട്ടികൾ മിക്ക ദിവസം ചിലപ്പോൾ രാത്രി അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പുലർച്ചെ വീട്ടിലോട്ട് പോവും ഈ പറയുന്ന ഇയാളും ഉണ്ടാവും അവിടെ അപ്പോൾ ഈ കപ്പ്യാർക്ക് ഭക്ഷണം പള്ളിയിൽ അച്ഛൻ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കപ്പ്യാർക്കും ഭക്ഷണം ഉണ്ടാവും അവിടെ നിന്നാണ് ഇയാൾ കഴിക്കാറ് അപ്പോൾ ഇയാൾ അന്ന് കടന്നിരുന്നത് ഇയാൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ വീട്ടിലാണ് അവ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ഇയാൾ എന്നിവിടെ ഓര് ട്യൂഷൻ കൊടുത്തിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഈ പുതിയ അച്ഛൻ ഈ ജോബച്ഛൻ വന്നതിന് ശേഷം ഈ കുട്ടികൾ പള്ളീൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണ്ട അവിടെ ട്യൂഷൻ കൊടുക്കണ്ട എന്ന് അച്ഛൻ ഇയാളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കപ്പ്യാരും അച്ഛനും തമ്മിൽ ചെറിയൊരു രസക്കുറവുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് ഈ ചുറ്റലപ്പള്ളി അച്ഛൻ കണ്ടെത്തിയത് ഈ പറയുന്ന കപ്പ്യാരുടെ പെരുമാറ്റം കുട്ടികളോടുള്ള പെരുമാറ്റം അത്ര ശരിയല്ല എന്നാണ് അച്ഛന് തോന്നിയത് അപ്പോൾ അതിന് ശേഷം ഈ കുട്ടികളൊക്കെ പള്ളിയിൽ വന്ന് പഠിച്ച് അവിടെ കിടന്നുറങ്ങുന്ന രീതി അവസാനിപ്പിച്ചു അവരവരുടെ വീട്ടിൽ നിന്ന് പഠിക്കും ഇയാൾ ചിലപ്പോൾ അവിടെ പോയി ട്യൂഷൻ കൊടുക്കും അപ്പോൾ ചിലപ്പോൾ ആർക്കാണോ ട്യൂഷൻ കൊടുക്കും ആ വീട്ടിൽ കിടന്നുറങ്ങും പുലർച്ചെ പള്ളിയിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും സംശയം ഇയാളിലേക്ക് മാറി കാരണം ഇയാളും അച്ഛനും തമ്മിൽ അത്ര സുഖമല്ല ഇയാൾ രാവിലെ അഞ്ചേ പത്തിന് അച്ഛൻ കണ്ടതായിട്ട് പറയുന്നു പക്ഷെ എന്നാലും ഇയാൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു പക്ഷേ അയാൾ മറ്റുള്ള കാര്യത്തിലേക്കൊന്നും കാണുന്നില്ല ഇയാൾ അച്ഛനെ കൊല്ലേണ്ട ഒരു കാര്യം എന്താണ് ഒരു മോട്ടീവ് ഒന്നും കാണുന്നില്ല ആകെ ഉള്ളത് ഇവർ തമ്മിലുള്ള ഈ സ്വർച്ച് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛൻ വിലക്കതിലുള്ളൊരു വിരോധം മാത്രമേ ഉള്ളൂ എങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരൊക്കെ ചെയ്യാനിത് സാധ്യതയുണ്ട് എന്തായാലും ഇയാളുടെ ഒരു പോർഷനവിടെ ഒഴിവാക്കി നിർത്തിയിട്ട് വേറെ ആരെങ്കിലും ഈ സമയത്ത് ഇവിടെ ഒന്ന് ചെയ്യാൻ സാധ്യത ഉണ്ടാവും ഈ പള്ളി വേറെ ആരെങ്കിലും ആയിട്ട് വിരോധമുള്ളവരുണ്ടോ അപ്പോൾ അന്നേരം മനസ്സിലായൊരു കാര്യം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ടവിടെ അപ്പോൾ ഈ പള്ളിയിൽ പുലർച്ചെ മയക്ക് വെക്കും ഈ അമ്പലത്തിൽ നമുക്കറിയാം പലപ്പോഴും മയക്ക് വെക്കും അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട് അവിടെ പള്ളിയിലെ മയക്കൊണ്ട് അമ്പലത്തിൻ്റെ പൂജ തടസ്സപ്പെടും അപ്പോൾ അമ്പലത്തിൽ അന്ന് എനിക്കോണ് നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് മറ്റേ അർച്ചന മറ്റൊക്കെ നടക്കുന്ന ദിവസമാണ് അതിൻ്റെ ഒരു നാമാർച്ചനയെ മറ്റും നടക്കുന്ന ദിവസമാണ് അപ്പോൾ അതിൽ കമ്മിറ്റി അല്ല അമ്പല കമ്മിറ്റിക്ക് ഈ പള്ളിക്കാരി മയക്കുപയോഗിക്കുന്നതിന് ചെറിയൊരു വിരോധമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റേഷൻ നടത്തി കഴിയുമ്പോൾ പക്ഷേ ആ അമ്പല കമ്മിറ്റിപ്പെട്ടാരെങ്കിലും ഇല്ലെങ്കിൽ അമ്പലത്തിലുള്ള പൂജാരിയോ മറ്റുള്ളവരോ ഒക്കെ ഇവിടെ പോകുന്ന അച്ഛനായിട്ട് ഒരു വിരോധം ഓർക്കില്ല അവർ വളരെ ശാന്തരായിട്ട് പോകുന്നവരാണെന്നാണ് പോലീസിൻ്റെ ഫൈൻഡിങ്സ് അപ്പോൾ ജോളിതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അനിൽ നടക്കുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ അടുത്ത അന്വേഷണം നേരത്തെ കുറ്റകൃത്യത്തിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവും നേരത്തെ കുറ്റകൃത്യം നടത്തി അത് പോലീസ് സാറിനെ പറയാറ് ക്രിമിനൽസ് ആണെങ്കിൽ ഷേഡി ക്യാരക്റ്റേഴ്സ് എന്ന് പറയും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഡ്രഗ് അഡിക്സ് ഉണ്ടോ അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന് പറ്റിയ വിവരം ഇതിനു മുമ്പ് ഒരു ഐ എൻ ഡി യു സി പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ കുറച്ച് പ്രതികളുണ്ട് അതൊരു സി പി ഐ എം ഐ എൻ ഡി യു സിക്കാര് തമ്മിലുള്ള തർക്കമാണ് അപ്പോൾ സി പി ഐൻ്റെ ചില ആൾക്കാരൊക്കെ കൂടി ഇയാൾ അറ്റാക്ക് ചെയ്തു ഇയാൾ മരിച്ചുപോയി ഐ എൻ ഡി യു സി പ്രവർത്തകൻ അതിൽ കൺവിഷൻ കിട്ടിയ ഒരാളവിടെ താമസിക്കുന്നുണ്ട് അയാളുടെ പേര് ആ അയാളുടെ പേര് രഘുകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ രഘുകുമാറാണ് അപ്പോൾ രഘുകുമാറിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അയാൾ ഇവിടെ സ്ഥലത്തില്ല അയാൾ അയാളുടെ പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് വല്ലപ്പോഴും ഇവിടെ വന്നു പോകാറുണ്ട് എന്നല്ലാണ്ട് അയാളെപ്പറ്റി വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല അപ്പോൾ എങ്കിലും ഇയാളെപ്പറ്റി ഇയാൾ അടുത്ത കാലത്തായിട്ട് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഒന്നാല് അമ്പലത്തിൽ വരാറുണ്ട് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇയാളൊന്ന് ട്രേസ് ചെയ്തിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ട് കാരണം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജാരി മറ്റുള്ളവർ കമ്മിറ്റിക്കാർ ഒക്കെ പോലീസ് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇയാളിടക്കിട വന്ന് പോകാറുണ്ട് ഇയാൾ താമസിക്കുന്നത് ഇയാളുടെ എറണാകുളത്തുള്ള പെങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ ഇയാൾ പോലീസ് അന്വേഷിച്ചന്വേഷിച്ച അവസാനം ഇയാൾ എറണാകുളത്തുള്ള ഇയാളുടെ വീട്ടിൽ നിന്നിലൊക്കെ പങ്ങളുടെ വീട്ടിൽ നിന്നിലൊക്കെ ആയിട്ട് ചെയ്തു അപ്പോൾ അയാളിവിടെ കൊണ്ടുവന്ന് പോലീസ് കൃത്യമായിട്ട് ചോദിച്ചു ഇയാൾ ആ ദിവസം ഇവിടെയായിരുന്നു എന്തൊക്കെയായിരുന്നു ചോദിച്ചു കഴിയുമ്പോൾ ഇയാൾ ആദ്യം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇതിലൊന്നും വന്നിട്ടില്ല അമ്പലത്തിലും വന്നിട്ടില്ല പള്ളിയിലും വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ഇയാൾ ഇയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത് കൊടുത്തൊരു മൊഴി സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യം പോലീസിന് ചെറിയ വിവരം കെട്ടിയാൻ കിടക്കും അപ്പോൾ ഇയാളോട് ചോദിച്ചു ഇയാളുടെ ബന്ധുക്കളാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ ചോദിച്ച് എറണാകുളത്ത് നിന്ന് ഇയാളെ പിടിക്കുമ്പോൾ ഇയാളുടെ പെങ്ങളോട് സ്റ്റേറ്റ് എടുത്തു ഈ ഓണത്തിൻ്റെ അന്ന് ഇയാളന്ന് അവിടെ ഉണ്ടായിരുന്നു സാധാരണ ഓണം നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും വീട്ടിൽ കൂടും ചൊക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഇയാളുടെ പെങ്ങളുടെ ഒരു മൊഴി എന്ന് മനസ്സിലായത് ഇയാൾ ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് തലേദിവസം രാത്രി ഇയാൾ അവിടെ നിന്ന് പോയിരിക്കുന്നു അപ്പോൾ ഓണമാണെങ്കിൽ ഓണത്തിൻ്റെ തലേദിവസം ദിവസം അന്ന് ഇയാൾ അവിടെ വിട്ടുപോയി അപ്പോൾ അതിനെപ്പറ്റി ആളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ സിനിമ കാണാൻ പോയതാണ് എന്നാലും സാധാരണ നമ്മളുടെ ഭാഷ പറഞ്ഞൊരു കുടുംബസ്നേഹം ഉള്ള ആളാണെങ്കിൽ ഈ പെങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടുകാരോട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഇരിക്കേണ്ട ദിവസമാണ് ഓണം എന്ന് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി കാര്യമായിട്ട് കുരങ്കുശമായിട്ട് ചോദിച്ചപ്പോൾ ഇയാൾ ഇയാളുടെ കൂട്ടുകാരെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇവിടെ വന്നത് ശരിയാണ് അപ്പോൾ ഈ അച്ഛൻ്റെ ഈ അമ്പല കമ്മിറ്റിക്കാരോടുള്ള പെരുമാറ്റം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അച്ഛൻ ഈ പള്ളി കമ്മിറ്റിക്കാരെ മുഴുവൻ അമ്പല കമ്മിറ്റിക്കാർക്കെതിരായിട്ട് തിരിക്കുന്ന രീതിക്കാണ് സംസാരം പെരുമാറ്റവും അതുകൊണ്ട് ഞാൻ വരുന്ന വഴി എറണാകുളത്തു നിന്നൊരു കത്തി മേടിച്ച് ഞാൻ എൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് ഇവിടെ വന്നു പുലർച്ചെ വന്ന് നോക്കുമ്പോൾ അച്ഛന ഒരാഞ്ചിൽ നടക്കുന്നതാണ്ടു ഞാൻ ആ കത്തി ഉപയോഗിച്ച് അച്ഛന കുത്തി കൊന്നിട്ട് പോകുന്ന വഴി കത്തി ഒരു ചോദിക്കും ഞാൻ സ്ഥലം വിട്ടതാണ് അതിനുശേഷം ഞാനിവിടുന്ന് പോയതാണ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യും അപ്പോൾ പോലീസിന് വീണ്ടും സംശയം പറയുക അതിൽ എത്രത്തോളം സത്യം കൂടി മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഏതായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇയാൾ ഇയാളുടെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ഇയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ഞാൻ ശരിയാക്കി എന്ന് ഈ സംഭവത്തിന് ശേഷം ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അയാളെ അഡ്മിറ്റ് ചെയ്തു എൻ്റെ അടുത്ത് ഇയാൾ വന്നിരുന്നു പറഞ്ഞു ശരിയാണോ അപ്പോൾ ഈ ഒരു സുഹൃത്തിനോട് പറഞ്ഞ മൊഴി അത് പോലീസിനെ സംബന്ധിച്ചും കോടതിനെ സംബന്ധിച്ചും വലിയ തെളിവാണ് അതൊരു കൺഫ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷൻ എന്നാണ് പോലീസ് ഞങ്ങളുടെ ഭാഷ പറയുന്ന കോടതിയെ സംബന്ധിച്ചും കോടതിയിൽ കൊടുക്കാണ്ട് നേരിട്ട് ആളുടെ സുഹൃത്തിനോടും ആളോട് പറയുന്ന മൊഴി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷനായിട്ട് കണക്കാക്കും കൺഫ്യൂഷനായിട്ട് കണക്കാക്കാം കോടതിയിൽ കൊടുക്കുന്ന കുറ്റസമ്മത ഒഴി പോലെ തന്നെ ആളോട് പറയുന്ന മൊഴി എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷനാണ് പോലീസിൻ്റെ അടുത്ത് കൊടുക്കുന്ന കുറ്റസമ്മത വഴി മാത്രമേ അഡ്മിസിബിൾ ആവാത്തതുള്ളൂ അപ്പോൾ ഇതനുസരിച്ച് ഈ പ്രതിൻ്റെ പോയി ജോളി ചെറിയാനും അതിൻ്റെയൊക്കെ കൂടി അടുത്ത സ്റ്റെപ്സ് എടുത്തു അപ്പോൾ ഈ വെപ്പൺ ഈ കൃത്യത്തിന് ഉപയോഗിച്ച വെപ്പൺ കണ്ടെത്തണം അപ്പോൾ അതിൻ്റെ എഫർട്ട് ആണ് അടുത്ത് എടുക്കേണ്ടത് അപ്പോൾ പള്ളി കമ്മിറ്റിക്കാരെ വിളിച്ചോറിഞ്ഞ് ഞങ്ങൾക്ക് പ്രതിനെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഈ പള്ളീൻ്റെ കുറച്ച് മാറി താമസിക്കുന്ന ഇയാളാണ് പ്രതി അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പം അന്ന് വൈകിട്ട് പള്ളിയിൽ വലിയ ആഘോഷമായിരുന്നു കാരണം അച്ഛനെ കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് വലിയ താമസം കൂടാണ്ട് പിടിച്ചിരിക്കുന്നു അപ്പോൾ അത് വലിയ ആഘോഷമൊക്കെ ആയി ജോളിനോട് അവർ വിളിച്ച് നന്ദി പറഞ്ഞു പള്ളി കമ്മിറ്റി വളരെ സന്തോഷമായി അവർ പോലീസിനും മറ്റു കാർപ്പും ചെയ്യൊക്കെ വിളിച്ച് വൈകിട്ട് വളരെ ഉത്സാഹമായിട്ട് പോയി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് ജോളി ചെറിയാനും അനിലൊക്കെ കൂടി കത്തി കണ്ടു എടുക്കാനുള്ള എഫർട്ടെടുത്തു സാധനം ഈ പാടത്ത് നിന്ന് ഇവൻ കാട്ടിക്കൊടുത്ത സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഈ നാശും ഇവരൊക്കെ ഉണ്ടായിരുന്നു കൂടിപ്പോയ കത്തി റിക്കവറി നടത്തി ഈ പറഞ്ഞ ഇപ്പോൾ കാട്ടിൽ കൊടുത്ത സ്ഥലത്ത് നിന്ന് കത്തി റിക്കവറി നടത്തി അപ്പോൾ ഈ കത്തി റിക്കവറി നടത്തുന്നത് പോലീസിൻ്റെ ഭാഷയിൽ നമ്മൾ അങ്ങനെയാണ് പറയാറ് ട്വൻ്റി സെവൻ റിക്കവറി എന്നാണ് പറയാറ് അപ്പോൾ അത് എവിഡൻസ് ആക്ട് സെക്ഷൻ ട്വൻറ്റി സെവൻ അനുസരിച്ച് ഈ പോലീസിനോട് കൊടുക്കുന്ന കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുത കണ്ടെത്തുകയാണെങ്കിൽ ഒരു വസ്തുത കണ്ടെത്തുകയാണെങ്കിൽ അത് ആണ് അത് കോടതി തെളിവായിട്ട് സ്വീകരിക്കണമെന്നാണ് അപ്പോൾ അതനുസരിച്ച് ട്വൻറ്റി സെവൻ അനുസരിച്ച് ആണ് ഈ കത്തി ഇവൻ കാണിക്കു കാട്ടിക്കൊടുക്കുന്നു പോലീസ് അത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു മാസം എഴുതി കത്തിൻ്റെ അലകിൻ്റെ നീളവും പിന്നെ വീതിയും ഒക്കെ എഴുതിയെടുത്ത് സീസ് ചെയ്യുന്നു അത് കോടതിയിൽ ആണ് ആ റിക്കവറി കഴിഞ്ഞു ഏതായാലും ജോളിയും കുട്ടിയൊക്കെ കൂടി വളരെ വിജയശ്രീലാളിതരായിട്ട് എന്താണ് ചെയ്തേ ഒരു റീക്രിയേഷൻ ഓഫ് ക്രൈം സീനെന്ന് പറയാം ക്രൈം നടത്തിയ സ്ഥലത്തേക്ക് ഇവരും കൂടി പോവാണ് പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെ പോകുന്നത് തല ദിവസം വൈകിട്ട് വലിയ സന്തോഷത്തിലായിരുന്നു പള്ളി കമ്മിറ്റി പുലർച്ചെ ഇവർ ഈ പ്രതിയുമായിട്ട് പള്ളിയിലേക്ക് കയറിപ്പോകും പള്ളിക്കമ്മിറ്റിക്കാർ നേരെ ഈ പറഞ്ഞ ഡിവൈഎസ്പിക്കും പോലീസിനൊക്കെ എതിരായിട്ടങ്ങ് തിരിഞ്ഞു അപ്പോൾ അവരുടെ അർത്ഥത്തിൽ ഇയാളല്ല പ്രതി ഇനി ഇയാളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തിലെ ആ പൂജാരി അയാൾ വലിയ പ്രതിയാണ് അയാൾ പറഞ്ഞാലിത് ചെയ്യുള്ളൂ അപ്പം ഈ പൂജാരിനെ വിളിച്ച് പോലീസ് മെറ്റിക്കുലസ് ആയിട്ട് ചോദിച്ചാണ് ഈ ജോളി ചെറിയാനും അതിനുള്ളൊക്കെ മെറ്റിക്കുലസ് ആയിട്ട് ചോദിച്ചാണ് ജോളി വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരുത്തനാണ് തന്നെയാണ് അവർ ആ ഗേറ്റ് പള്ളീൻ്റെ കോമ്പൗണ്ടിൻ്റെ ഗേറ്റ് വലിച്ചുപൂട്ടാൻ നോക്കി അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുണ്ട് ജോളീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എണ്ണൂറായിരം പേരുടെ അടുത്ത് പള്ളീൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇവർ വളരെ പ്രതിനെ പിടിച്ച സന്തോഷത്തിൽ പള്ളിക്കുള്ളിലേക്ക് പോയതാണ് ജോളി ബലമായിട്ട് തന്നെ പള്ളീൻ്റെ ഗേറ്റ് ഒരു പൂട്ടുനിടയ്ക്ക് തുറന്ന് ഈ പ്രതിദിനയൊക്കെ കൂടി പുറത്തേക്ക് ഇറക്കി ജോളി നേരെ വണ്ടി കയറി അപ്പോൾ അവർ വലിയ ബഹളമായി പക്ഷേ എനിക്ക് തോന്നുന്നു ആ പ്രതിയായിട്ട് ജോലി അവിടെ നിന്നെങ്കിൽ ആ പ്രതിയെ അവർ തല്ലിക്കൊന്നാൻ ഈ പോലീസിന് മാരകമായി പരിക്കി പറ്റിയാണെ അതിൽ പരാതിയായി വലിയ ബഹളമൊക്കെ ആയി ഈ പ്രതിയെ ജോലി ചേരാൻ റിമാൻഡ് എഴുതി കോടതി കൊടുത്ത് റിമാൻഡ് ചെയ്തു മാത്രം ഒക്കെ ഉണ്ട് പക്ഷെ ഇവരുടെ പള്ളിക്കമ്മറ്റിൻ്റെ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിൽ കൊടുത്തു ക്രൈംബ്രാഞ്ച് എസ് പി ഒരു ദേവസ്വ സാറിൻ്റെ അദ്ദേഹം കോട്ടയത്തുകാരനാണ് വളരെ ആയിട്ട് കേസ് അന്വേഷിക്കുകയും കാര്യങ്ങൾ എല്ലാം ആയിട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ അന്ന് ഞാൻ രണ്ടായിരത്തി നാലിൽ കുന്നംകുളം ഡിവൈഎസ്പിയാണ് അപ്പോൾ ആ ടീമിൻ്റെ ഒരു മെമ്പറായിട്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും ദേവസ്വ സാറും ഞങ്ങളുടെ കൂടെയുള്ള സോജൻ ഉണ്ടായിരുന്നു പഴയ ചാലക്കുടി സി ആയിരുന്ന സുദർശനൻ ഉണ്ടായിരുന്നു അവനൊക്കെ കൂടി ഒരു ടീമായിട്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് പോകുകയും ഈ സ്ഥലത്ത് അന്വേഷിക്കുകയും ഇവർ കത്തി കണ്ടെടുത്തു എന്ന് പറയുന്ന സ്ഥലം പരിശോധിക്കുകയും അപ്പോൾ പള്ളിക്കമ്മിറ്റിക്കാരുടെ പരാതിയിൽ ഒന്ന് ഈ വെപ്പൺ ഇതല്ല ഇത് പോലീസ് പ്ലാൻ ചെയ്ത വെപ്പണാണ് രണ്ടാമത്തെ പരാതി ഈ പറയുന്ന പൂജാരി പറഞ്ഞിട്ട് ആണ് ഇയാൾ ചെയ്തിരിക്കുക മിക്കവാറും പൂജാരിയും ഇയാളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടാണ് പിന്നെ മറ്റ് അമ്പല കമ്മിറ്റിക്കാരണ്ട് അവരെയൊക്കെ കൂടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കേസിൽ ഉൾപ്പെടുത്തണം പക്ഷെ ഞങ്ങളത് മെറ്റിക്കുലസ്സായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ രീതിയിൽ മെറ്റിക്കുലസ് ആയിട്ട് അന്വേഷിച്ചു കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചു ഈ നമുക്കറിയാം ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഈ വെപ്പണവും ഇഞ്ചുറിയും തമ്മിൽ ടാലി ചെയ്യുന്നു നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഇഞ്ചുറിയും വെപ്പണമായിട്ട് ടാലി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുമിച്ച് പോകുന്നുണ്ട് ഇയാൾ കത്തി മേടിച്ച കട അയാൾ പറയുന്നുണ്ട് കത്തി വിടുന്ന ഇയാൾ മേടിച്ചു എന്ന് പറയുന്നുണ്ട് പ്രതി മേടിച്ചു എന്ന് പറയുന്നുണ്ട് ഈ പ്രതിൻ്റെ പെങ്ങളുടെ മൊഴി അനുസരിച്ച് ഇയാൾ വീടുവിട്ട് പോന്നിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി ഇയാൾ ഈ പ്രതി ഇയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത് കൊടുത്ത മൊഴി ഇതൊക്കെ വലിയ തെളിവായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ലോക്കൽ പോലീസ് അതായത് ജോലി ചെറിയാനും അനിലും നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ലൈനാണ് അതിൽ കുറെ വ്യത്യാസമൊന്നും കാണുന്നില്ല എന്ന് എന്നുകൂടും ഉടൻ അതിൻ്റെ പള്ളി കമ്മിറ്റിക്കാർ അത് നേരെ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഇതിലായിട്ട് തിരിഞ്ഞു ഈ ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസിനെ സപ്പോർട്ട് ചെയ്യണം ഇവരൊക്കെ ഒരേ ടീമിലുള്ളവരല്ലേ ഒരേ കൂട്ടരല്ലേ ഒരേ ഫെദർ അല്ലേ അത് കൊണ്ട് തന്നെ അവരെ വിശ്വസിക്കാൻ വയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐക്ക് കിട്ടും ഏതായാലും സി ബി ഐ വന്ന് അന്വേഷിച്ച് വളരെ കാര്യമായിട്ടാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ നടന്നു അവരും ഈ കേസിൽ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും നടത്തിയ അന്വേഷണം ശരിവെച്ചു അപ്പോൾ ഈ ഹരികുമാർ നമ്മുടെ ഈ കേസിലെ പ്രതിയായി അയാൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഐ എൻ ഡി സിക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അയാളെ ശിക്ഷിച്ചാണ് എന്നിട്ട് അയാൾ അപ്പീലിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുമ്പോൾ അതിൽ ജാമ്യത്തിനിറങ്ങിയ പ്രതിയാണ് അയാളാണ് വീണ്ടും കമ്മി ഒഫൻസ് കമ്മിറ്റി ചെയ്യുന്നത് അപ്പോൾ അയാളെ വീണ്ടും ഈ കേസിലേക്ക് സി ബി ഐ കൊടുക്കുകയും അയാളെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് കോടതി വിധിക്കുകയും ചെയ്തു പെട്ടെന്ന് നിൽക്കുമ്പോൾ ആ പള്ളിയിലുണ്ടായ പള്ളി കമ്മിറ്റിക്കാർ നമുക്കതൊരു മോബിൻ്റെ സൈക്കോളജി ക്രൗഡൊരു മോബായിട്ട് മാപ്പം മോബിൻ്റെ സൈക്കോളജി പലപ്പോഴും വ്യത്യസ്തമായിരിക്കും നമുക്കതൊരു കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരാൾ പറയുന്നതായിരിക്കില്ല കേൾക്കുന്ന ഒരു ലീഡർലെസ് ആയിരിക്കും പലപ്പോഴും ബോബ് അപ്പോൾ ആ മട്ടിൽ മോബിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ ജോലി കണ്ട അന്നേരം തോന്നിയ ഒരു ബുദ്ധിയും അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കാണിച്ചു ഇതും ഒക്കെ കൂടിയാണ് എനിക്ക് തോന്നുന്നത് ആ കേസിൽ രണ്ടാമത് നടത്തിയ രണ്ട് ഏജൻസി ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും ഈ ലോക്കൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ശരിയാണെന്ന് പറയാനും ആ ഫൈൻഡിങ്സ് ശരിവാക്കാനും ആദ്യം പോലീസ് കളക്ട് ചെയ്ത എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രതിയെ ശിക്ഷിക്കപ്പെടാൻ ചാൻസാക്കിയതും അതുകൊണ്ടുതന്നെയാണ് ഈ ഹസ്തരേഖാ ശാസ്ത്രജ്ഞനുണ്ട് നമ്മുടെ ജ്യോതിഷ കൈനോട്ടമൊക്കെ പറയുന്ന ടി എം ആർ കുട്ടി ടി എം ആർ കുട്ടി എലൈറ്റിലാണ് താമസിച്ചിരുന്നത് ഗുരുവായൂർ കഴിക്കുന്നതായാലുള്ള എലൈറ്റിലോട് അപ്പോൾ സ്ഥിരമായിട്ട് റൂമെടുത്ത് അവിടെ താമസിച്ച് അവിടെ വരുന്ന ആളുകളുടെ ഹസ്തരേഖ നോക്കി ഫലം പറയാറാണ് പതിവ് പക്ഷെ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി അഞ്ച് മെയ് ഏഴാം തീയതിയാണ് ഈ കുട്ടി താമസിക്കുന്ന പ്രൊഫസർ ടി എം ആർ കുട്ടി എന്നാണ് അറിയപ്പെടുന്നത് റൂമിലേക്ക് കുറച്ച് പേര് കയറി വന്നു അപ്പോൾ അപ്പോലൊരാൾ പറഞ്ഞെൻ്റെ കൈര കൈരേഖ നോക്കണം കൈരേഖ പരിശോധിക്കണം അപ്പോൾ കുട്ടി ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ മുന്നിലിരിക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് വരെ വന്ന ആൾക്കാർ കുട്ടിനെ ബലമായിട്ട് പിടിച്ച് വായിൽ തുണി കുത്തിത്തിരി കയ്യും കലൊക്കെ കെട്ടിയിട്ട്